നമസ്കാരം ശബരിമല ക്ഷേത്രത്തിൽ നിവേദ്യവും പ്രസാദവും തയ്യാറാക്കാൻ മലയാള ബ്രാഹ്മണർ വേണമെന്ന നിബന്ധന ഒഴിവാക്കി ജാതി നിബന്ധന ഒഴിവാക്കിയുള്ള ദർഗാസ് പരസ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മണ്ഡലം മകരവിളുപ്പ് മഹോത്സവങ്ങളോടനുബന്ധിച്ച് ഉണ്ണിയപ്പം വെള്ളനിവേദ്യം ശർക്കര പായസം പമ്പയിൽ അവിൽ പ്രസാദൻ തുടങ്ങിയവ തയ്യാറാക്കി നൽകുന്നതിന് ദേവസ്വം നൽകിയ ടെൻഡർ പരസ്യത്തിലാണ് മലയാള ബ്രാഹ്മണർ വേണമെന്ന നിബന്ധന ഒഴിവാക്കിയത് നേരത്തെ മലയാള ബ്രാഹ്മണരെ കൊണ്ട് ഇവ തയ്യാറാക്കുമെന്ന പരസ്യങ്ങളിൽ നിബന്ധന ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് നൽകിയ പരസ്യത്തിലാണ് ഈ ജാതി നിബന്ധന ഒഴിവാക്കിയത് പരസ്യത്തിൽ ജാതി വിവേചനം പാടില്ല എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഫുൾ ബെഞ്ച് രണ്ടായിരത്തി ഒന്നിൽ വിധിച്ചതാണെങ്കിലും മാറി വന്ന സർക്കാരുകൾ അതിൽ മാറ്റമൊന്നും വരുത്തിയിരുന്നില്ല പ്രത്യേക മാത്രം അവസരം നൽകുന്ന പരസ്യം ജാതി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതും അഹിത്താചാരത്തിന് തുല്യമാണെന്നും ആരോപിച്ച് അംബേദ്കർ സാംസ്കാരിക വേദി പ്രസിഡന്റ് ശിവൻ കദറി നേരത്തെ സംസ്ഥാന സർക്കാരിനും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി രണ്ടിലാണ് ശബരിമല മേൽശാന്തി നിയമനത്തിൽ മലയാള ബ്രാഹ്മണൻ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ശബരിമല മേൽശാന്തി ഇന്റർവ്യൂവിൽ ഈഴവ സമുദായ അംഗവും പ്രശസ്ത തന്ത്രിയുമായ പരേതനായ മാൻ തന്ത്രി പങ്കെടുത്തിട്ടുണ്ട് പന്തളം രാജകുടുംബം മേൽശാന്തി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗത്വവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങളെ തുടർന്ന് ഹൈക്കോടതിയാണ് മേൽശാന്തി നിയമനത്തിൽ ചില മാനദണ്ഡങ്ങൾക്ക് ഉത്തരവിട്ടത് എന്നാൽ ജാതി ഒരു മാനദണ്ഡമായി ഉൾക്കൊള്ളിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നില്ലെങ്കിലും ബോർഡിലെ ചിലർ മലയാള ബ്രാഹ്മണൻ എന്ന വ്യവസ്ഥ ഒന്നാമത്തെ മാനദണ്ഡമാക്കി ഒരു കേരള കൗമുദി റിപ്പോർട്ട് ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ മൂന്നിന് ആദിത്യൻ കേസിൽ സുപ്രീം കോടതി ചരിത്ര വിധി പറഞ്ഞപ്പോൾ ഈ മാനദണ്ഡം കാലഹരണപ്പെട്ടതാണെന്നും ചൂണ്ടിക്കാട്ടി വർഷങ്ങൾ പിന്നിട്ടിട്ടും സുപ്രീം കോടതി വിധി അംഗീകരിക്കാൻ ബോർഡ് തയ്യാറായിട്ടില്ല എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ വിജ്ഞാപനത്തിലൂടെ മനസ്സിലായത് എന്നാൽ ബ്രാഹ്മണർ പൂജ ചെയ്യുന്ന സമ്പ്രദായമാണ് ശബരിമലയിൽ എന്നും എല്ലാവരുമായി ചർച്ച ചെയ്ത് മാറ്റം വരുത്തണോ എന്ന് ആലോചിക്കണമെന്നുമായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു വിവിധ മാധ്യമങ്ങളോട് അന്ന് പറഞ്ഞിരുന്നത് വളരെ ഗൗരവവും വിവാദവുമായ ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് സ്വയം തീരുമാനമെടുക്കില്ല ിൽ ബ്രാഹ്മണന്മാരായ ശാന്തിമാരായി നിയമിക്കുന്നതിനുള്ള ഹൈക്കോടതി അംഗീകാരത്തെ പിന്തുടരുകയാണ് നിലവിൽ ബോർഡ് ചെയ്തത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഏഴ് അബ്രാഹ്മണ പൂജാരിമാരുടെ അപേക്ഷകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിരസിച്ചത് അപേക്ഷ ഫീസായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഇവർക്ക് മടക്കി നൽകിയിട്ടുണ്ട് ഇതേ തുടർന്ന് സിജിത്ത് ടി എൽ വിജിഷ് പി ആർ എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അഭിഭാഷകനായ ടി ആർ രാജേഷ് മുഖേനയാണ് ഇരുവരും അന്ന് ഹർജി സമർപ്പിച്ചിരുന്നത് ശബരിമലയിലും മാളികപ്പുറത്തും മേൽശാന്തിക്കായുള്ള അപേക്ഷ മലയാള ബ്രാഹ്മണന് മാത്രമേ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന വിജ്ഞാപനം ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കൾ പതിനാല് പതിനഞ്ച് പതിനാറ് പ്രകാരം മൗലിക അവകാശത്തിന്റെ ലംഘനമാണ് എന്ന് ഹർജിയിൽ പരാമർശിക്കുന്നതായി വിവിധ മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിലെ രണ്ട് പ്രധാന ക്ഷേത്രങ്ങളിലെ മേൽശാന്തിക്കാരാണ് ഈ ഹർജിക്കാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഏത് ക്ഷേത്രങ്ങളിലും മേൽശാന്തികളായി സേവനം അനുഷ്ഠിക്കാനുള്ള പൂർണ്ണ യോഗ്യത ഹർജിക്കാർക്കുണ്ട് കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ പൂജകൾ അർപ്പിക്കാൻ ആവശ്യമായ പൂജകൾ മന്ത്രങ്ങൾ എന്നിവയിൽ അവർ നൈപുണ്യമുള്ളവരുമാണ് നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയിരിക്കുന്ന വിജ്ഞാപനത്തിൽ അവർ ദുഃഖിതരാണ് എന്നും ഹർജിയിൽ വ്യക്തമായി പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നിർവഹിച്ച ശിവഗിരി മഠത്തിന് കീഴിലെ കാരുമുക്ക് ചിദംബര ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ടി എൽ സിജിത്ത് ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പരിചയ സർട്ടിഫിക്കറ്റ് ലഭിച്ച വ്യക്തിയാണ് ഹർജിക്കാരിൽ ഒരാളായ സിജിത്തും ശാന്തി നിയമനങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകാൻ ദേവസ്വം ബോർഡ് അംഗീകരിച്ച സ്ഥാപനം കൂടിയാണ് ശിവഗിരി മഠം വിവിധ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ കോട്ടയം സ്വദേശിയായ സി വി വിഷ്ണു നാരായണനും സമാന വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു മലയാള ബ്രാഹ്മണർക്ക് മാത്രമായി ശബരിമല മാളികപ്പുറം മേൽശാന്തി നിയമനം സംവരണം ചെയ്തതിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയിലും ഹർജി നൽകി ജാതി നോക്കാതെ യോഗ്യരായവരെ തിരഞ്ഞെടുത്ത് മേൽശാന്തിയായി നിയമിക്കണമെന്ന് ഹർജിയിൽ വിഷ്ണു ആവശ്യപ്പെട്ടിരുന്നു മലയാള ബ്രാഹ്മണർക്ക് മാത്രമായി മേൽശാന്തി സംവരണം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഹർജിയിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു വള്ളത്ത് എസ് എൻ ഡി പിക്ക് കീഴിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മേൽശാന്തിയും ഈഴവ സമുദായ അംഗവുമാണ് ഈ വിഷ്ണുനാരായണൻ അദ്ദേഹം രണ്ടായിരത്തി രണ്ടിലെ സുപ്രീം കോടതിയുടെ നിർണായക വിധിയുടെ പിൻബലത്തിലായിരുന്നു നിയമനത്തിന് അപേക്ഷിച്ചിരുന്നത് എന്നാൽ ഈ അപേക്ഷ നിരസിക്കുകയാണ് അന്ന് ചെയ്തത് അതേസമയം ജാതി ജനനം തുടങ്ങിയ മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനമാക്കി ക്ഷേത്രങ്ങളിൽ പൂജാരിമാരെ നിയമിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാറിന് വ്രണപ്പെടുത്തുന്നതാണെന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു ശാന്തി നിയമനത്തിൽ ജാതി യോഗ്യതയായി കണക്കാക്കാൻ കഴിയില്ല എന്നും ബ്രാഹ്മണന്മാരെ മാത്രം ഈ തസ്തികയിലേക്ക് പരിഗണിക്കാനാകില്ല എന്നുമായിരുന്നു കോടതി വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി രണ്ടിൽ ആദിത്യൻ വേഴ്സസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേസിലായിരുന്നു ആ സുപ്രധാന വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് ജാതി അടിസ്ഥാനമാക്കി ബ്രാഹ്മണന്മാരെ മാത്രം പൂജാരികളാക്കുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന മനുഷ്യാവകാശത്തിന്റെയും സാമൂഹിക സമത്വത്തിന്റെ ലംഘനമാണ് എന്ന് ഈ വിധിയിലൂടെ കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ ദേവസ്വങ്ങളിലെ നിയമനങ്ങളിൽ ജാതി പരിഗണന പാടില്ല എന്ന് കേരള സർക്കാരും ഉത്തരവിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെ സുപ്രീം കോടതി വിധിക്ക് ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിരവധി അബ്രാഹ്മണന്മാരെ നിയമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ അബ്രാഹ്മണന്മാരായ പൂജാരികളെ നിയമിക്കാനുള്ള തീരുമാനമെടുക്കുകയും ആറ് ദളിതർ ഉൾപ്പെടെ മുപ്പത്തി ആറ് ബ്രാഹ്മണന്മാർ അല്ലാത്തവരെ നിയമിക്കുകയും ചെയ്തിരുന്നു പൂജാരിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രധാന പരിഗണന ജാതി അല്ല എന്നും ആചാര അനുഷ്ഠാനങ്ങളിലുള്ള അറിവാണെന്നും അന്ന് എൽ അഭിപ്രായപ്പെട്ടിരുന്നു എന്നിരുന്നാലും ശബരിമലയിൽ മാത്രം ഇപ്പോഴും മലയാളി ബ്രാഹ്മണൻ എന്ന നിബന്ധന വയ്ക്കുന്നുണ്ട് ശബരിമലയിലേക്കും മാളികപ്പുറം ക്ഷേത്രത്തിലേക്കുമുള്ള മേൽശാന്തി നിയമനത്തിന് ദേവസ്വം ബോർഡ് ഇറക്കിയ മുൻ വിജ്ഞാപനങ്ങൾ ഇത് തെളിയിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ എൽ ഡി എഫ് സർക്കാരും മൗനത്തിലായിരുന്നു മലയാള ബ്രാഹ്മണൻ എന്ന പദപ്രയോഗത്തിലൂടെ ദേവസ്വം ബോർഡ് അർത്ഥമാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് മലയാളി അല്ലാത്ത ബ്രാഹ്മണൻ അതായത് മറ്റു സംസ്ഥാനത്ത് നിന്നുള്ള ബ്രാഹ്മണന്മാരും അപേക്ഷ അയക്കേണ്ടതില്ല എന്നാണ് അതിനർത്ഥം സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശബരിമല ഒരു ചർച്ചാ വിഷയമാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി കോൺഗ്രസ് തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയം ഉന്നയിച്ച് വോട്ട് നേടാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു